27. എങ്ങനെയാണ് വിശ്വാസ പ്രമാണങ്ങൾ ഉത്ഭവിച്ചത്? മാമോദീസ നൽകാൻ തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച യേശുവിൽ നിന്നാണ് വിശ്വാസ പ്രമാണങ്ങളുടെ തുടക്കം. മാമോദീസ നൽകുമ്പോൾ മാമോദീസ സ്വീകരിക്കാൻ വരുന്നവനിൽ നിന്ന് സുനിശ്ചിതമായ വിശ്വാസം, അതായത് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസം ഏറ്റുപറയാൻ അവർ ആവശ്യപ്പെടേണ്ടിയിരുന്നു. കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലും അവിടുത്തെ പ്രേഷിതത്വ കൽപ്പനയുമാണ് പിൽക്കാലത്ത് വളർന്നു വന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങളുടെയും ആദിമ ജീവകോശം. അവിടുന്ന് ശ്ലീഹന്മാരോട് ഇപ്രകാരം പറഞ്ഞു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവിൻ. സഭയുടെ സകല വിശ്വാസ പ്രമാണങ്ങളും ഈ ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ വിപുലീകരണങ്ങളാണ്. അവയിൽ ഓരോന്നും ലോകത്തിൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ പിതാവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലൂടെ തുടങ്ങുന്നു. തുടർന്ന് പുത്രനെക്കുറിച്ച് പറയുന്നു, പുത്രനിലൂടെയാണ് ലോകവും നമ്മൾ തന്നെയും രക്ഷ കണ്ടെത്തിയത്. പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റുപറയലോടെ അത് അവസാനിക്കും. പരിശുദ്ധാത്മാവ് സഭയിലും ലോകത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. സഭ ഒറ്റ ഭവനത്തിൽ ജീവിക്കുന്നത് പോലെ ശ്രദ്ധാപൂർവം കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ ഒരാത്മാവും ഒരു ഹൃദയവും മാത്രമുള്ളതുപോലെ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഒരേ ശബ്ദം കൊണ്ട് ഒരു വായി മാത്രമുണ്ടായിരുന്നാലെന്ന പോലെ പ്രഘോഷിക്കുകയും പഠിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുന്നു. ലിയോണിലെ വിശുദ്ധ ഇറനേവൂസ്. വിശ്വാസ പ്രമാണം നിനക്ക് ഒരു കണ്ണാടി പോലെയായിരിക്കട്ടെ. നീ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നതെല്ലാം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നറിയാൻ നീ അതിൽ നിന്നെ തന്നെ നോക്കുക. ഓരോ ദിവസവും നിന്റെ വിശ്വാസത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക. വിശുദ്ധ ആഗസ്തിനോസ്. ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല, ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് വിശ്വസിക്കുന്നില്ല. ദൈവം തന്റെ വാക്ക് നമ്മോട് പറയുന്നു. അത് പറയുമ്പോൾ അത് നമ്മെ വിളിച്ച് ഒന്നിപ്പിക്കുന്നു, സമൂഹത്തെ സൃഷ്ടിക്കുന്നു. അവിടുത്തെ ജനവും അവിടുത്തെ സഭയുമാണത്. യേശു തന്റെ പിതാവിങ്കലേക്ക് തിരിച്ചുപോയ ശേഷം സഭ ലോകത്തിൽ അവിടുത്തെ സാന്നിധ്യത്തിന്റെ അടയാളമാണ്. മഹാനായ വിശുദ്ധ ബേസിൽ.